നല്ല നാടൻ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഉള്ളിവട ഉണ്ടാക്കാം. അതുണ്ടാക്കുന്ന രീതിയും അതിന് രുചി കൂട്ടാനുള്ള കുറച്ച് ടിപ്സും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വെൽക്കം. പിന്നെ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ ബെൽ ബട്ടണിൽ ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് കുക്കിംഗിലേക്ക് കടക്കാം. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 മീഡിയം സൈസിലുള്ള വലിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് അരിഞ്ഞാലേ നമ്മൾ ബാറ്റർ പിടിക്കുമ്പോൾ, ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ പിടിച്ചു കിടക്കുള്ളൂ. ഇനി ഇതിന്റെ ഓരോ ഇതളുകളും സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ഉള്ളി ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഉള്ളിയിലേക്ക് ഉപ്പും അതിന്റെ കൂടെ തന്നെ മുളകും നല്ലോണം പിടിച്ചു കിട്ടും. മാത്രമല്ല, ഇത് രണ്ടും കൂടെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഈസി ആയിട്ട് ലെയേഴ്സ് ഒക്കെ വിട്ടുവിട്ട് വരും. ഉപ്പ് നല്ലോണം തിരുമ്മി പിടിപ്പിക്കുന്നത് കൊണ്ട് ഉള്ളിയിലുള്ള വെള്ളത്തിന്റെ അംശം പെട്ടെന്ന് ഇറങ്ങിപ്പോരാനും അത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാനും സഹായിക്കും. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം നമുക്ക് അടച്ച് മാറ്റിവെക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇനിയും സോഫ്റ്റ് ആവും കേട്ടോ, നമ്മൾ പൊടികൾ ചേർത്ത് കുഴയ്ക്കുമ്പോൾ. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉള്ളിയിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം കൂടി പിഴിഞ്ഞ് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളിയുടെ സത്തുള്ള വെള്ളം പുറത്തേക്ക് കളയാണ്, എന്നിട്ട് ബാറ്ററി പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കും. അതിന്റെ ആവശ്യമില്ല. ഉള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കുഴയ്ക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഉള്ളിയുടെ ഗുണമുള്ള ആ വെള്ളം എന്തിനാ കളയുന്നത് അല്ലേ? ഉള്ളിയുടെ വെള്ളം ആ ബാറ്ററിനും ഒരു സ്വാദ് കൊടുക്കും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ തുടങ്ങാം നമുക്ക്. ആദ്യം ചേർക്കുന്നത് കറി ലീവ്സ് ആണ്. ഒരു 3 തണ്ട് കറി ലീഫ് എടുത്തിട്ടുണ്ട്. അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ളത് ഓരോരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. പെരുംജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം. സാധാരണ ഇതാരും ചേർക്കാറില്ല, പക്ഷെ ധൈര്യമായിട്ട് ചേർത്തോളൂ, ഉള്ളിവടയുടെ രുചി കൂടും. ഇനി ഗരം മസാല 1/4 ടീസ്പൂൺ. സാധാരണ കടകളിൽ ചേർക്കാറുണ്ട്, പക്ഷെ നമുക്ക് അറിയാൻ പറ്റാത്ത വിധത്തിൽ വളരെ കുറഞ്ഞ അളവിലാണ് ഗരം മസാല ചേർക്കുന്നത്. പക്ഷെ ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിവടയ്ക്ക്. ഇനി നമ്മൾ ചേർക്കുന്നത് 2 പൊടികളാണ്. ആദ്യത്തേത് കടലപ്പൊടി. ഇത് ചേർക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു ചെറുതായിട്ട് ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. കുഴയ്ക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അടുത്തത് മൈദയോ ഗോതമ്പ് പൊടിയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വേണ്ടി വരും. നോക്കിയിട്ട് ഞാൻ അളവ് പറഞ്ഞുതരാം. ഇതും ബൈൻഡിങ്ങിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അമർത്തി കുഴച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിയിലുള്ള ബാക്കി വെള്ളം കൂടി പുറത്തേക്ക് വരും. മാവെല്ലാം ഒട്ടിച്ചേരാൻ അത് സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെ കണ്ടോ, ഏകദേശം 1 മിനിറ്റോളമായിട്ട് ഞാനിത് അമർത്തി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒട്ടും വെള്ളം എക്സ്ട്രാ ചേർക്കാതെ തന്നെ ഉള്ളിയിലുള്ള വെള്ളം കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. എന്നിട്ടും അത് കുറച്ചധികം വെള്ളമുള്ള പോലെ ഉണ്ട്. ഞാനപ്പോൾ കുറച്ച് എക്സ്ട്രാ വീറ്റ് പൗഡർ, ഗോതമ്പ് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ളതും കൂടെ. അപ്പോൾ ഇപ്പം ഏകദേശം 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സിലുള്ള വെള്ളം അധികമായിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ചേർക്കേണ്ടത് കടലപ്പൊടി അല്ല കേട്ടോ, ഗ്ലൂട്ടനുള്ള വസ്തുക്കളായ മൈദയോ ഗോതമ്പോ ആണേ. ഇതാ, ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള മാവായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അറ്റ് എ ടൈം 1 വട ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര എണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ.
വലിയ പാൻ വെച്ച് അതിൽ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ അത് കളയാൻ പറ്റില്ലല്ലോ അത്രയും എണ്ണ, നമുക്ക് റീയൂസ് ചെയ്യേണ്ടി വരും, വിച്ച് ഇസ് നോട്ട് ഹെൽത്തി. അതുകൊണ്ടാണ് ഫിൽമിങ്ങിനായാൽ പോലും ഞാൻ എപ്പോഴും ചെറിയ പാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ അവിടുന്ന് തിളക്കട്ടെ, അപ്പോഴേക്കും നമ്മൾ ബാറ്ററി ശരിയാക്കാം. രണ്ട് കൈയിലും അല്പം എണ്ണ തടവാം. അതിനുശേഷം ഒരു കൈകൊണ്ട് ഒരു കൈക്കുള്ളിൽ നിറയെ വരുന്ന തരത്തിൽ മാവെടുത്ത് നല്ല ഉരുളയാക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നന്നായതുകൊണ്ടാണ് ഇങ്ങനെ ഉരുളയാക്കി കിട്ടുന്നത്. മറു കൈയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ കട്ടിയാവരുത്, കൂടുതൽ മെലിഞ്ഞിട്ടും ആവരുത്, ആ ഒരു പരുവത്തിൽ ഷെയ്പ്പാക്കി എടുക്കണം. എണ്ണ ചൂടായോ എന്ന് നോക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. മാവില് ഒരല്പം എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ അടിയിൽ പോയി പെട്ടെന്ന് തന്നെ പൊന്തി വരുവാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായി എന്നാണ് അർത്ഥം. ഇതിപ്പം കറക്റ്റ് ചൂടാണ്, നമ്മൾ മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് വശവും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഇത് തുടരുക. ഇതപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്, നമ്മളിത് മാറ്റിവെക്കാം, എണ്ണയിൽ നിന്ന് കോരി മാറ്റിവെക്കാം. ഇങ്ങനെ തന്നെ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയെല്ലാം ശരിയായിട്ടുണ്ട്. ഈ ഒരു മാവിൽ നിന്ന് എനിക്ക് 6 ഉള്ളിവടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ടിപ്സും ട്രിക്സും എല്ലാം വെച്ചിട്ട് എല്ലാവരും വീട്ടിൽ ഉള്ളിവട ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ, കമൻറ്റിൽ ഇട്ടാൽ മതി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ധന്യ.